അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിയെ അദ്ദേഹത്തിൻ്റെ 83-ാം വയസ്സിലും ജനമധ്യത്തിൽ ചർച്ചയായി വിട്ടുതന്നതിന് മകൻ അനിൽ ആന്റണിക്ക് ഒരു നല്ല നമസ്കാരം പറയാതെ പോകുന്നത് ശരിയല്ല. യാദൃച്ഛികമായി സംഭവിച്ചതാകാം. എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ആദ്യം 1978 രാജിവെച്ചതും അദ്ദേഹത്തിൻ്റെ 39-ാം വയസ്സിലാണ്. 1985 ജനിച്ച അനിൽ ആന്റണിക്കും ഇപ്പോൾ വയസ്സ് 39. 1966 KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചേർത്തല ഘടകം നോക്കി നടത്താൻ ഒരാളെ അന്വേഷിച്ച് അന്നത്തെ KSUവിൻ്റെ ചുമതലക്കാരനായ MA ജോൺ നടക്കുമ്പോഴാണ് വയലാർ രവി എന്ന KSU നേതാവ് A K ആന്റണിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അന്ന് രവി പറഞ്ഞത് അവന് സൈക്കിൾ ചവിട്ടാൻ അറിയാം എന്നതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. ഏതായാലും ആന്റണി KSUവിൽ ചേർത്തല നേതാവായി. പൂക്കുന്നപ്പൻ മജിസ്ട്രേറ്റായി എന്ന പഴമൊഴിയെ ഓർമ്മിപ്പിക്കും വിധം അന്തോണി താമസം വിന KSU പ്രസിഡൻ്റായി. 1972 KPCC പ്രസിഡൻ്റായി. ഏറ്റവും പ്രായം കുറഞ്ഞ KPCC പ്രസിഡന്റ്. അവിടെ നിന്ന് വെച്ചടി കയറ്റമായിരുന്നു. ഒടുവിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി. ക്യാബിനറ്റിലെ 2-ാം സ്ഥാനക്കാരനായി. പിന്നീട് മോഹം രാഷ്ട്രപതി കസേരയിലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. പാർട്ടിയുടെ മുഖ്യ നടത്തിപ്പുകാരനും ഉപദേശകനും എല്ലാമായി ഓൻ ഓതി പുള്ള കെണിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ പാർട്ടിക്കും കെണിയായി. KPCC പ്രസിഡൻ്റായിരുന്ന A K ആന്റണി ഡൽഹിയിൽ വെച്ച് അടിയന്തരാവസ്ഥയെ വിമർശിച്ചതും കണ്ടം വഴി ഓടിയതും ആദർശത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു. ഒടുവിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പാർട്ടി കേന്ദ്രത്തിൽ തിരികെ വരില്ല എന്ന നിലയിൽ വന്നതും അതിനിടയിൽ രാജൻ കേസിൽപ്പെട്ട് ലീഡർ K കരുണാകരൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് ആന്റണിയായതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതിനിടെ ദേവരശിൻ്റെ കൂടെ കൂടി ദേശീയ നേതാവായി വാണരുളുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായ ഇദ്ദേഹം ഒരു ദിനം തലസ്ഥാനത്ത് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ ആലപ്പുഴയിലെത്തുമ്പോൾ റേഡിയോ ആ വാർത്ത പുറത്തുവിട്ടു. ചിക്കമംഗളൂരിൽ നിന്നും ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇന്ദിരാഗാന്ധിക്ക് ദേശീയ നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായ ദേവരശ് പിന്തുണ നൽകി. കേട്ടപടി കേൾക്കാത്തപടി അദ്ദേഹം തലസ്ഥാനത്തേക്ക് വണ്ടി തിരിച്ചുവിട്ടു. വൈകിട്ട് ദേവരശിൻ്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. എന്നാൽ ദോഷേഹ ദൃക്കുകൾ പറയുന്ന കഥ മറ്റൊന്നാണ്. മുന്നണിയിലെ ശക്തമായ ഘടകകക്ഷിയാണ് മാണി കോൺഗ്രസ്. അവർക്ക് 20 അംഗങ്ങളുണ്ട്. കേരള കോൺഗ്രസ് പിളർത്തിയപ്പോൾ തന്നെ ക്ഷീണിച്ച് പണ്ടാരമടങ്ങുമെന്ന് വിചാരിച്ചിരുന്നതാണ് കോൺഗ്രസ്. എന്നാൽ മാണി കോൺഗ്രസ് എന്ന് പറഞ്ഞ് 20 ഭീകരന്മാർ നിയമസഭയിലിരിക്കുന്നു. ഇവരുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ശരിയാകില്ല. ഇതാലോചിച്ചിരിക്കുമ്പോഴാണ് മാണി ഗ്രൂപ്പിലെ പ്രമുഖനും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായിരുന്ന E ജോൺ ജേക്കബ് മരണപ്പെട്ടത്. മാണി ഗ്രൂപ്പ് യോഗം ചേർന്ന പാർട്ടി ചെയർമാനായിരുന്ന പത്തനംതിട്ടക്കാരൻ ഡോക്ടർ ജോർജ് മാത്യുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് കുറച്ചു നാൾ മുമ്പാണ് ഇലക്ഷൻ കേസ് വിജയിച്ച് KM മാണി മന്ത്രിസഭയിൽ തിരിച്ചു വന്നതും PJ ജോസഫിന് ചെയർമാൻ സ്ഥാനം കിട്ടാത്തതിൽ അസംതൃപ്തനായി നിന്നിരുന്നത്. ഇത് മുതലാക്കി കോൺഗ്രസ് വിളവിറക്കി. പാർട്ടി നിശ്ചയിച്ച ഡോക്ടർ ജോർജ് മാത്യുവിനെ മാറ്റി പകരം PJ ജോസഫ് നിർദ്ദേശിച്ച TS ജോണിനെ മന്ത്രിയാക്കി. 1978 സെപ്റ്റംബർ 26-ന് അന്തരിച്ച E ജോൺ ജേക്കബിന് പകരമായി ഒക്ടോബർ 19 TS ജോൺ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. 8-ന്റെ അന്ന്, അതായത് ഒക്ടോബർ 27-ാം തീയതി A K ആന്റണി മന്ത്രിസഭ രാജിവെച്ചു. താൻ പറഞ്ഞ പാർട്ടി ചെയർമാൻ ജോർജ് മാത്യുവിന് പകരം TS ജോണിന് മന്ത്രിയാക്കിയത് പ്രതിഷേധിച്ച് ശക്തനായ KM മാണി കട്ടി മീശയും വിറപ്പിച്ച് കണ്ണുരട്ടി കാണിച്ചിരുന്ന സമയത്ത് മാണിക്ക് എന്ത് പണി കൊടുക്കും എന്നാലോചിച്ചിരുന്ന സമയത്ത് വീണ് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചുവെന്ന് മാത്രം. അല്ലാതെ ആദർശശുദ്ധി കൊണ്ടല്ല. ഇത് കേൾക്കുമ്പോൾ ആരും നെറ്റിച്ചൊളിക്കണ്ട. കാരണം 4 വർഷം കഴിഞ്ഞ് 1982-ൽ ഇതേ കരുണാകരൻ്റെയും ഇതേ ഇന്ദിരാജിയുടെയും പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി സമസ്ത അപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഐയിൽ തിരിച്ചു കയറിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു നയവും ഇന്ദിരാഗാന്ധി തിരുത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ആന്റണി നയപരിപാടിയും ആദർശവും തിരുത്തി, അല്ലേ? തിരുത്താതെ പറ്റില്ലല്ലോ. കാരണം എന്ത് ആദർശത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയോ ആ ആദർശം തിരുത്താതെ ഇദ്ദേഹം വീണ്ടും അവിടെ ചെന്ന് കയറിക്കൂടി. ഒന്നുകൂടി പറയാം, 1984 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതുവരെ അവർ ആന്റണിയെ ഒരു സ്ഥാനമാനങ്ങളിലും അവരോധിച്ചിരുന്നുമില്ല. പിന്നീട് അവിടെ നിന്നും ആന്റണി ഇടതുമാറി വലതു ചവിട്ടി മുന്നേറി. അബദ്ധം പറ്റിയത് കെ കരുണാകരന് മാത്രം. ആന്റണിയുടെ കുതന്ത്രങ്ങൾ കരുണാകരന് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ആദർശധീരനായ എ കെ ആന്റണിയെ സ്മരിക്കുമ്പോൾ 1995 മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രത്യേക വിമാനയാത്ര മറക്കാവുന്ന ഒന്നല്ല. കെ കരുണാകരനെ താറടിച്ച് പറഞ്ഞ് പുറത്തു നിർത്തിയിട്ട് ആക്രാന്തം കൊണ്ട് ഓടിയുള്ള ആ വരവുണ്ടല്ലോ, അതിനുവേണ്ടി മുടക്കിയ 30 ലക്ഷം ആര് മുടക്കി എന്നത് ഇന്നും ആർക്കും അറിയില്ല. അതിനെപ്പറ്റി അക്കാലത്ത് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ദീപികയുടെ ലേഖകനോട് കയർത്ത് സംസാരിച്ചതും ദീപിക ലേഖകൻ വെല്ലുവിളിച്ചതും അന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ ഇന്നും ഓർക്കുന്നുണ്ട്. ഇതിനിടെ 1991 KPCC തെരഞ്ഞെടുപ്പിൽ വയലാർ രവിയോട് പരാജയപ്പെട്ടത് ഓർക്കണം. യഥാർത്ഥത്തിൽ അത് കരുണാകരൻ്റെ നീക്കമായിരുന്നു? അല്ലേ അല്ല. ആന്റണിയുടെ യഥാർത്ഥ സ്വഭാവം പഠിച്ച ചില എ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ അവരുടെ ശ്രമഫലമായിരുന്നു അത്. അതൊരു തിരക്കഥയായിരുന്നു. വ്യക്തമായില്ല അല്ലേ? KPCC പ്രസിഡന്റായി ആന്റണി വിജയിച്ചാൽ പിന്നെ ഗ്രൂപ്പ് വിട്ട് സ്വന്തം കാര്യം നോക്കുമെന്ന കൂടെയുള്ളവരുടെ തിരിച്ചറിവാണ് രഹസ്യമായി 8-10 വോട്ട് മറിച്ച് വയലാർ രവിയെ ജയിപ്പിച്ചത്. രവിയോ കരുണാകരനോ പോലും ജയം പ്രതീക്ഷിച്ചിരുന്നില്ല. തോറ്റു മുറിവേറ്റ് തറ്റെടുത്ത് അംഗത്തിനിറങ്ങുന്ന ആന്റണിയെ കൂട്ടുകാർ പിന്നീട് കണ്ടു, അത് ഫലവും കണ്ടു. പിന്നെ കരുണാകരനെ ഭരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നത് ചരിത്ര സത്യം തന്നെ. അന്നു മുതൽ തറ്റെടുത്ത പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ അഭിനയിച്ച് കളത്തിൽ ഇറങ്ങിയ അറക്കൽപ്പറമ്പിൽ കുര്യൻ ആന്റണി ഒന്ന് രാജിവെക്കുന്നത് മറ്റൊന്ന് നേടാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന സത്യം എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നറിയില്ല. കേന്ദ്രത്തിലെ ഏറ്റവും ശക്തനായ മന്ത്രിയായിരുന്ന അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് മണ്ണാങ്കട്ട ചെയ്തുവെന്ന് ചരിത്രത്തിൽ പോലും കാണുന്നില്ല. വലിയ ദേശീയ നേതാവും മന്ത്രിയുമൊക്കെയാണ്, വലിയ ഭരണാധികാരിയാണ്, മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, വലിയ ഭരണാധികാരിയായിരുന്നു. പക്ഷേ കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന രണ്ടാമനായ മന്ത്രിയായിരുന്നപ്പോൾ ഈ കൊച്ചു സംസ്ഥാനത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പിറന്ന നാട്ടിന് വേണ്ടി എന്ത് ചെയ്തു? ചരിത്രം പരിശോധിച്ചാൽ ഒരിടത്തും അങ്ങനെ ഒരു സംഭവം കാണാനേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ, അദ്ദേഹത്തിൻ്റെ പേര് എന്നും ഓർക്കുന്ന രീതിയിൽ എന്ത് മണ്ണാങ്കട്ട കേരളത്തിന് വേണ്ടി ചെയ്തു, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഭാവനയോടെ എന്ത് കുന്തമാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നതെന്ന് സാധാരണ കോൺഗ്രസ്സുകാർ പോലും ചോദിക്കുന്നു. മറ്റുള്ളവർ ചോദിക്കുന്നത് പോട്ടെ, അത് ചിലപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് സ്വന്തം പാർട്ടിക്കാർ തന്നെ ചോദിക്കുന്നു. കേരളത്തെ സ്നേഹിക്കുന്നവർ എ കെ ആന്റണിയെ സ്മരിക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്. 1996 തുടർഭരണം പ്രതീക്ഷിച്ച് ചാരായ നിരോധനം നടപ്പാക്കിയതിന്. അന്ന് അദ്ദേഹം നടപ്പാക്കിയ ചാരായ നിരോധനമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ യാതനകൾ മുഴുവൻ. ഓരോ ആളുകളും ഇന്നും ആന്റണിയെ ഓർക്കുന്നത് അതിൻ്റെ പേരിൽ മാത്രം. അന്ന് 14 രൂപ കൊടുത്താൽ ഒരു കവർ ചാരായം കിട്ടുമായിരുന്നു. 100 രൂപ വേതനം കിട്ടിയിരുന്ന തൊഴിലാളിക്ക് 2 കവർ ചാരായം മൂലവെട്ടി കഴിച്ചാലും 28 രൂപയിൽ കൂടുതൽ വരില്ലായിരുന്നു. ചാരായ നിരോധനത്തെ തുടർന്ന് വിദേശ മദ്യത്തിൻ്റെ വിലയിൽ വരുത്തിയ വർദ്ധിച്ച നികുതി കൂടി വന്നതോടെ 100 രൂപ കൈക്കൂലി കൊടുക്കേണ്ടിയിരുന്നിടത്ത് 500ഉം 1000ഉമായി മാറി. മാത്രമോ ജീവിത ചെലവ് വർദ്ധിച്ചു, കള്ളവാറ്റ് കൂടി. ഇന്ന് കേരളം മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പുണ്യാളന് മാത്രമുള്ളതാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അനിൽ ആന്റണിയോട് പറയാൻ വലിയതായി ഒന്നുമില്ല. ഈ പിതാവിൻ്റെ പാത പിന്തുടർന്ന് 39-ാം വയസ്സിൽ സ്ഥാനം രാജിവെച്ചത് ഏതായാലും സന്യസിക്കാൻ പോകാനൊന്നുമല്ല എന്ന് നാട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയായിരുന്നു താനെന്ന് പലവട്ടം തെളിയിച്ച പിതാവിൻ്റെ റെക്കോർഡ് ഭേദിക്കാൻ VS പഠിച്ച പണി 18 നോക്കിയതാണ്, സാധിച്ചില്ല. അത് സാധിക്കാനാണ് താങ്കളുടെ നീക്കമെങ്കിൽ എല്ലാവിധ ആശംസകളും. പക്ഷേ ഒന്ന് പറയട്ടെ, തോൽവികൾ ഏറ്റുവാങ്ങുന്ന മലയാളിയുടെ ജന്മം ഇനിയും ബാക്കിയാണ്.